എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തർവൃത്ത ആരം അല്ലെങ്കിൽ ഇൻ റേഡിയസ്. ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതാണ് വൃത്തത്തിൻ്റെ കേന്ദ്രം. ഇവിടെ നിന്ന് താഴേക്കുള്ള പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസും ഇവിടേക്കുള്ള പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസും ഇവിടേക്കുള്ള പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസും തുല്യമായിരിക്കും നമ്മൾ കണ്ടു. അതാണ് അന്തർവൃത്ത ആരം അഥവാ ഇൻ റേഡിയസ്. ഈ ഇൻ റേഡിയസും ഈ ത്രികോണത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനുമുമ്പ് നമുക്ക് ഈ ത്രികോണത്തിനൊരു പേര് കൊടുക്കാം. ത്രികോണത്തിന് എന്ത് പേര് കൊടുക്കും? എ ബി സി. പിന്നെ ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് തൊടുന്ന ബിന്ദു ഇതിനെന്ത് കൊടുക്കാം? പി. ഇത് ക്യു, ഇത് ആർ. ഇത് ഇൻ സെൻ്റർ അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം? ഐ കൊണ്ട് സൂചിപ്പിക്കാം. ഇനി ഞാൻ ഐയും പിയും കൂടെ ഈ പോയിൻറ്റും ആറും കൂടി ഐയും ക്യൂവും കൂടെ യോജിപ്പിക്കാൻ പോകുന്നു. ഇങ്ങനെ യോജിപ്പിച്ചു. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ത്രികോണത്തിൻ്റെ വെർട്ടെക്സ് കണ്ടോ, മൂല ബിയും ഐയും കൂടെ സിയും ഐയും കൂടെ എയും ഐയും കൂടി യോജിപ്പിക്കുന്നു. ഏതൊക്കെയാണ് ഞാൻ യോജിപ്പിച്ചത്? ബിയും ഐയും യോജിപ്പിച്ചു, സിയും ഐയും യോജിപ്പിച്ചു, എയും ഐയും യോജിപ്പിച്ചു. നമ്മുടെ ഈ ഐ ഐ പി അത് പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. ആ ഇത് ടാഞ്ചൻ്റ് അല്ലേ. പിയിൽ കൂടിയാണ് ടാഞ്ചൻ്റ് പോകുന്നത്, ക്യൂവിൽ കൂടിയാണ് ടാഞ്ചൻ്റ് പോകുന്നത്, ആറിൽ കൂടിയാണ് ടാഞ്ചൻ്റ് പോകുന്നത്. അപ്പോൾ ഇത് പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ഇത് ഇൻ റേഡിയസ് ആണല്ലോ. ആ ഇവിടെ നിന്ന് താഴേക്കുള്ള പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇങ്ങോട്ടുള്ള പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇങ്ങോട്ടുള്ള അതൊക്കെ എന്താണ്? ഇൻ റേഡിയസ്. അതിനെ ഞാൻ ആർ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പം പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലോ, ഇതും 90 ഡിഗ്രി ആയിരിക്കും, ഇതും 90 ഡിഗ്രി ആയിരിക്കും. പി എന്ന ആർ എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടിയുള്ള ടാഞ്ചൻറ്റും ആറിൽ കൂടിയുള്ള റേഡിയസും, ക്യൂ എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടിയുള്ള ടാഞ്ചൻറ്റും ക്യൂവിൽ കൂടിയുള്ള റേഡിയസും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത് പെർപ്പെൻഡിക്കുലർ ആയിരിക്കുമെന്ന്. പി എന്ന പോയിൻറ്റിൽ കൂടിയുള്ള ടാഞ്ചൻറ്റും അതിൽ കൂടി തന്നെയുള്ള റേഡിയസും. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പോലെ തന്നെ ഈ എ വെർട്ടെക്സ് എയ്ക്കെതിരെയുള്ള സൈഡ് ബി സിയുടെ നീളം ഞാൻ എ ആയിട്ടെടുത്തു. ബി സി എത്രയാണ്? എ. അതേപോലെ ബിക്കെതിരെയുള്ള വശ എ സിയുടെ നീളം എന്തായിട്ടെടുക്കും? ബി ആയിട്ട് എടുത്തു. ഇനി ക്യാപിറ്റൽ സിക്കെതിരെയുള്ള എ ബി അതിൻ്റെ സൈഡ് എന്തായിട്ടെടുത്തു? സി ആയിട്ട് എടുത്തു. ഇനി നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കുന്നതിന് പകരം ഇവിടെ മൂന്ന് ട്രയാങ്കിള് കണ്ടോ, ബി ഐ സി, ബി ഐ സി, പിന്നെ എ ഐ സി, പിന്നെ എ ഐ ബി. ഇങ്ങനെ മൂന്ന് ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ മുഴുവൻ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ബി ഐ സിയുടെ ഏരിയ കണ്ടുപിടിക്കും, പിന്നെ എ ഐ സിയുടെ ഏരിയ കണ്ടുപിടിക്കും, പിന്നെ എ ഐ ബിയുടെ ഏരിയ കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുന്നത്. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ മുഴുവൻ കണ്ടുപിടിക്കുന്നത്. ഈ പച്ച കളർ കണ്ടോ, ബി ഐ സി, അതേപോലെ തന്നെ എ ഐ സി, പിന്നെ എ ഐ ബി. മൂന്നിൻ്റെ ഏരിയ കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടുമല്ലോ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ഹാഫ് ബി എച്ച് ആണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഐ സി കണ്ടുപിടിക്കുകയാണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ സെൻറ്റർ. ബി ഐ സി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബിക്ക് പകരം താഴത്തെ വശം എത്രയാണ്? ബി സി. ബി സി ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബി ഐ സി എന്ന ട്രയാങ്കിളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഐയിൽ നിന്ന് താഴേക്കുള്ള പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. അതെത്രയാണെന്ന് നമുക്കറിയാം? ആറ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി സി നമ്മൾ എന്തായിട്ടായിരുന്നു എടുത്തത്? എ ഇൻറ്റു ആർ. അതേപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഐ ബി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഐ ബി കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഐ ബി എന്ത് വരും?
ഹാഫ് ഇൻടു താഴത്തെ വശം എ ബി ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ അല്ലേ എച്ചിന് പകരം നമുക്ക് ആ എച്ച് എത്രയാണ് ആറാണ് അപ്പം നമുക്ക് എന്താ എഴുതാം ഹാഫ് ഇൻടു എ ബി ഇൻടു ആർ സമം ഹാഫ് ഇൻടു എ ബി എന്ന് പറഞ്ഞാൽ എത്രയാ സി അല്ലേ ഹാഫ് ഇൻടു സി ഇൻടു ആർ ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ ബി ഐ സി കണ്ടുപിടിച്ചു എ ഐ ബി കണ്ടുപിടിച്ചു ഏത് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് എ ഐ സി അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഐ സി സമം ഹാഫ് ഇൻടു എ ഐ സി എന്ന് പറഞ്ഞാൽ ഇതല്ലേ എ ഐ സി ഹാഫ് ഇൻടു എ സി ഇൻടു ഇവിടെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആറ് തന്നെ ഹാഫ് ഇൻടു എ സി ഇൻടു ആർ ഹാഫ് ഇൻടു എ സി സമയം എത്രയാണ് ബി അല്ലേ ഹാഫ് ഇൻടു ബി ഇൻടു ആർ ഇനി നമുക്ക് ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ ടോട്ടൽ ഏരിയ കിട്ടത്തില്ലേ അപ്പോൾ ടോട്ടൽ ഏരിയ സമം ടോട്ടൽ ഏരിയ സമം ഹാഫ് ഇൻടു എ ഇൻടു ആർ പ്ലസ് ഹാഫ് ഇൻടു സി ഇൻടു ആർ പ്ലസ് ഹാഫ് ഇൻടു ബി ഇൻടു ആർ ഇവിടെ കോമൺ ആയിട്ടുള്ള ചില ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെയാണ് വൺ ബൈ ടുവും ആറും എല്ലാത്തിലും ഇല്ലേ വൺ ബൈ ടു ഉണ്ട് ആറും ഉണ്ട് അല്ലേ ഇവിടെയും ഉണ്ട് ആറ് വൺ ബൈ ടു അപ്പോൾ അത് നമുക്ക് ബ്രാക്കറ്റിന് വെളിയിൽ എടുക്കാമല്ലോ ഹാഫ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഹാഫ് ആറാണ് ഇൻറ്റു ഈ വട്ടം വിട്ട അല്ലാതെ ബാക്കി ഈ ടേമിൽ എന്തുണ്ട് എ പ്ലസ് അടുത്ത ഇത് അടുത്ത ടേം എന്ന് പറഞ്ഞാൽ ഈ പ്ലസിനും ഇടയ്ക്ക് വട്ടം വിടാത്ത ഏതുണ്ട് സി പ്ലസ് അവസാനം ബി അപ്പോൾ എന്ത് വരും ഹാഫ് ആർ ഇൻറ്റു എ പ്ലസ് ഇ പ്ലസ് ബി എന്നുള്ളതിന് നമുക്ക് ഒരു ഓർഡറിൽ എ പ്ലസ് ബി പ്ലസ് സി എഴുതി കൂടെ അപ്പോൾ എന്ത് വരും ടോട്ടൽ ഏരിയ സമം ഹാഫ് ആർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടി ഏരിയ അതിലെ എ നമ്മൾ അത് എ എന്നുള്ള അക്ഷരം കൊണ്ടല്ലേ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ ടോട്ടൽ ഏരിയയ്ക്ക് വരെ എ എന്ന് എഴുതുകയാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഹാഫ് ആർ എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഇതിൽ ഞാൻ ആർ ആദ്യം എഴുതുകയാണ് എ സമം ആർ ഇൻറ്റു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി അപ്പം എ സമം ആർ ഇൻറ്റു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു എന്താണ് എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു എ പ്ലസ് ബി പ്ലസ് സി എന്താണ് നമ്മുടെ ഈ ചിത്രം നോക്കിക്കേ എ എന്ന് പറഞ്ഞാൽ എന്താണ് ബി സി ബി എന്ന് പറഞ്ഞാൽ എന്താണ് സി എ സി എന്ന് പറഞ്ഞാൽ എന്താണ് എ ബി അപ്പോൾ നോക്കിക്കേ ബി സിയുടെ നീളമാണ് എ അപ്പോൾ എ പിന്നെ സി സി എയുടെ നീളമാണ് ബി പിന്നെ എ ബിയുടെ നീളമാണ് സി അപ്പോൾ ഈ മൂന്ന് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്റർ അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ആ പെരിമീറ്ററിൻ്റെ പകുതി ഏതക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു സെമി പെരിമീറ്റർ എസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ഇത് എന്ത് എഴുതാം എ സമം ആർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ബൈ ടുവിന് പകരം എന്ത് എഴുതാം എസ് ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ എസ് സമത്തിന് ഇപ്പുറം വരുമ്പോൾ എന്താവും എ ബൈ എസ് നമ്മൾ എന്താണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ആ ആർ സമം ഇൻ റേഡിയസും ആ ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ള ബന്ധമാണ് കണ്ടുപിടിച്ചത് അപ്പോൾ ആർ സമം എ ബൈ അപ്പോൾ ഇൻ റേഡിയസും ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ള ബന്ധം എന്താണ് ആർ സമം എ ബൈ എസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രവാക്യമാണ് പരീക്ഷയ്ക്ക് ഇതിനെ അടിസ്ഥാനമാക്കി പല ചോദ്യങ്ങളും ചോദിക്കും അപ്പോൾ നമ്മൾ ആ ഫോർമുലയിൽ എത്തിയ എങ്ങനെയായിരുന്നു ആദ്യം ഒരു ഇൻ സർക്കിൾ വരച്ചു ഇൻ സർക്കിളിലെ
പി ക്യു ആർ എന്നീ ബിന്ദുക്കൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സിനെ ടച്ച് ചെയ്യുന്നുണ്ട്, തൊടുന്നുണ്ട്. ആദ്യം ഞാൻ ഈ സെൻറ്റർ ഐ എന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടുള്ള മൂന്ന് വരകൾ, ചുമന്ന വരകൾ വരച്ചു. അത് എല്ലാം ആറാണ്, ഇൻ റേഡിയസ് ആണ്, ആണല്ലോ അന്തർവൃത്ത ആരം. പിന്നെ ഈ ഐയുമായി ബിയും സിയും എയും യോജിപ്പിച്ചു. അപ്പം മൂന്ന് ത്രികോണങ്ങളായില്ലേ, ബി ഐ സി, എ ഐ സി, എ ഐ ബി ആയല്ലോ. ഇനി ക്യാപിറ്റൽ എയ്ക്കെതിരെയുള്ള ബി സി എ ആയിട്ടെടുത്തു. എ എന്നുള്ള വെർട്ടെക്സിനെതിരെയുള്ള ക്യാപിറ്റൽ ബി എന്ന വെർട്ടെക്സിനെതിരെയുള്ള സൈഡ് സ്മോൾ ലെറ്റർ ബി ആയിട്ടെടുത്തു. സൈഡിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ സിക്കെതിരെയുള്ള സൈഡിൻ്റെ ലെങ്ത് സ്മോൾ ലെറ്റർ സി ആയിട്ടെടുത്തു. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ, നമുക്ക് ടോട്ടൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഐ സി കൂട്ടണം പ്ലസ് ഏരിയ ഓഫ് എ ഐ സി പ്ലസ് ഏരിയ ഓഫ് എ ഐ ബി. ഇത് മൂന്നും കൂടെ കൂട്ടുന്നതല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഐ സി എന്ത് വരും? ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു അവിടേക്കുള്ള ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് അവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പം ബി ഐ സിയിൽ എന്ത് ഏരിയ വരും? ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ആർ പ്ലസ്. ഇനി എ ഐ സിയിൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു അവിടുത്തെ ബേസ് എന്താണ്? ആ ഈ വെർട്ടെക്സിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണുള്ളത്. അപ്പം ബേസ് ബി ആയിട്ട് എടുക്കണം. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ആർ പ്ലസ് ഹാഫ് ഇൻറ്റു എ ഐ ബി സി ഇൻറ്റു ആർ. ഇവിടെ എല്ലാം ഹാഫ് ആറ് കോമൺ ഫാക്ടറാണ്. അപ്പോൾ ഹാഫ് ആറ് പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്ത് വരും? ഹാഫ് ആറും പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? എ പ്ലസ് അടുത്തതിൽ ബി പ്ലസ് സി. ആർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു, ഇവിടെ വെറുതെ ഹാഫ് ആറിന് എഴുതിയാൽ ഇതെല്ലാം ഇൻറ്റു എന്നാണ് എൻ്റെ അർത്ഥം. ഇൻറ്റു ആർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഇതിൽ ആർ ഞാൻ ആദ്യം എഴുതി. ആർ ഇൻറ്റു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. വൺ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി ബൈ പിന്നെ ബൈ ടു. എ പ്ലസ് ബി പ്ലസ് സി ഇവിടെ എന്താണ്? എ എന്നത് ഈ വശത്തിൻ്റെ നീളവും ബി എന്നത് ഈ വശത്തിൻ്റെ നീളവും സി എന്നത് ഈ വശത്തിൻ്റെ നീളവുമാണ്. അപ്പം മൂന്ന് വശങ്ങളുടെ നീളം കൂട്ടുന്നതിന് നമ്മൾ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്നാണ് പറയുന്നത്. ചുറ്റളവിൻ്റെ പകുതി എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. അത് നമ്മൾ സെമി പെരിമീറ്റർ എന്നുള്ള എസ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? എ സമ ആർ ഇൻറ്റു എസ്. അപ്പോൾ ഇൻറ്റു എസ് സമത്തിന് ഇപ്പുറം വരുമ്പോൾ എ ബൈ എസ്. അപ്പോൾ ആർ സമം എ ബൈ എസ്. ഇത് പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. ഇതുപയോഗിച്ചുള്ള കണക്കുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്.